ഒരു ചെറിയ കച്ചവടം നടത്താൻ നമ്മൾ തീരുമാനിക്കുന്നു. അത് പൊളിഞ്ഞു പോന്നു, സ്വാഭാവികം. തുടങ്ങാ. ഞങ്ങളെ ഭാഗത്ത് തെറ്റുപറ്റിയാൽ ഞങ്ങൾ തന്നെ അത് പറയും, തെറ്റുപറ്റിയിട്ടുണ്ട്. രമേശ് സാറേ, തുടങ്ങാം. EMCC ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു ബഹിരാഷ്ട്ര കമ്പനിക്കാണ് കേരള സമുദ്രത്തിലെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേരള ഗവൺമെൻറ് ഒപ്പിട്ടിരിക്കുന്നത്. 5,000 കോടി രൂപയുടെ പദ്ധതിക്കാണ് EMCC എന്ന അമേരിക്കൻ ബഹിരാഷ്ട്ര കമ്പനി ഒപ്പിട്ടിരിക്കുന്നത്. എന്താണ് സംഭവം? എന്താണ്? 4,000 അത്യാധുനിക ആഴക്കടൽ ട്രോളറുകളും 5 കൂറ്റൻ കപ്പലുകളും കടലിൻ്റെ അടിത്തട്ട് വരെ അരിച്ചു പറക്കത്തക്ക നിലയിലുള്ള വലകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൻ കൊള്ളയാണ് ഈ കമ്പനി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് കൊല്ലം ജില്ലയിൽ കയറിയപ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായി ഇത്തരം ആക്ഷേപം ഉന്നയിച്ചത് അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെന്താണ് ഇടയ്ക്ക് മേഴ്സിക്കുട്ടിയമ്മേന്റെ വിഷ്വൽ വന്നെന്താണ്? കാണിക്കല്ലേ പാവം. ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ്. ഏയ്, ഞങ്ങളുടെ മേഴ്സിക്കുട്ടിയമ്മയെ അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു വഴിയുമില്ല കേട്ടോ. പ്രതിപക്ഷ നേതാവ് അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ മാനസിക നില വല്ലാതെ തെറ്റിയിരിക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ? എന്ത് ചെയ്യാൻ? മേഴ്സിക്കുട്ടിയമ്മയുമായി നടത്തിയ മീറ്റിംഗിന്റെ തുടർന്നാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കപ്പെട്ടത്. മാഡം, EMCC ആരെങ്കിലുമായി മീറ്റിംഗ് നടത്തിയതായി അറിയാമോ? അങ്ങനെ ഒരാളെയും കാണുകയോ ഒപ്പിടുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അത് തികച്ചും അസംബന്ധം. കണ്ടിട്ടേയില്ല. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഷിജു വർഗീസ് ചർച്ച നടത്തുന്നതിന്റെ ഫോട്ടോസ് ആണിതല്ല. മിനിസ്റ്ററെ, എന്റെ ഓഫീസിൽ അവർ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് നിലപാട് എന്താണെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ മാഡം നേരത്തെ പറഞ്ഞ? അങ്ങനെ ഒരാളെയും കാണുകയോ ഒപ്പിടുകയോ ചെയ്തിട്ടില്ല. മാഡം, ആളുകൾ വരികയോ കാണുകയോ ചെയ്യുന്ന ഒരു അപരാധമായി പറയുന്നില്ല. ഉരുളലിന്റെ ചെറിയൊരു ലക്ഷണം എടിയല്ലോ ഉള്ള പോലെ ഇല്ലേ? വ്യവസായ വകുപ്പിന് വല്ലതും അറിയോ? വ്യവസായ മന്ത്രിയൊക്കെ കൂട്ടിക്കെട്ടി അസംബദ്ധ പ്രചാരണ വേല നടത്തുന്ന ആളുകൾക്ക് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നാണ് ഞാൻ. വ്യവസായ വകുപ്പ് അറിഞ്ഞിട്ടേയില്ല. 3/2021 EMCC 4 ഏക്കർ സ്ഥലം അനുവദിച്ചുകൊണ്ട് KSIDC ഉത്തരവാകുന്നു. ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ KSIDC വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണേ. ആ ശരവേഗതയിലാണ് KSIDC സ്ഥലം 4 ഏക്കർ സ്ഥലം കൊടുക്കുന്നത്. ഓ, ശരവേഗതയിലായിരുന്ന പിന്നെ നമ്മളെ മന്ത്രി എടുന്ന അറിയാ? അതെ, അത് ഇൻഡസ്ട്രീസ് വകുപ്പിനോട് അന്വേഷിക്കുക. ഞാനൊരു കരാർ ഒപ്പിട്ടിട്ടില്ല. എന്തായാലും ഇക്കാര്യം വ്യവസായ വകുപ്പ് മന്ത്രിയോട് തന്നെ ചോദിക്കാം. മന്ത്രി ഫുൾ കോൺഫിഡന്റ് ആണ്. അപ്പൊ നമുക്കേ EMCC മുതലാളിനെ തന്നെ വിളിച്ചാലോ? ഷിജു വർഗീസ് സാറിനെ വിളിക്ക. കോടിയുടെ പദ്ധതിയാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആരെയായിരിക്കും? ഫിഷറീസ് മിനിസ്റ്ററായിരിക്കും, ഗവൺമെന്റായിരിക്കും. മിനിസ്റ്ററെ അവര് കണ്ടു കാണുമെന്ന് ഞാൻ പിന്നെ കൂട്ടിട്ടുണ്ട് കിടക്കായിരുന്നു അവിടെ. അവർക്ക് എന്നെ കണ്ടുകൂടെ അവിടെ ചെന്നാൽ? എന്താണ് കണ്ടാൽ? എന്താണ് കണ്ടു എന്ന് പറയുന്നതിന് എന്താ അബദ്ധം? ഈ സംഗതിയൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവോ? സർക്കാർ അറിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ശ്രദ്ധയിലും അത് പെട്ടിട്ടില്ല. ഈ പദ്ധതിക്ക് വേണ്ടി മുൻകൈയെടുത്തു എന്ന് പറയുന്ന കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതിന്റെ മന്ത്രിയെ മൂപ്പര് തന്നെ കേട്ടോ. അതെ, മുഖ്യമന്ത്രി കീഴിലുള്ള ഒരു വകുപ്പാണ്. ഈ മന്ത്രിയായ ആൾ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട സെക്രട്ടറി തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഒന്നും കൂടിയെ ഷിജു സാറിനെ വിളിക്കാം. സാറേ, submitted the letter to the principal secretary
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്. മാഡം, നമുക്കേ ഇനി ഒരു രൂക്ഷമായ വിമർശനം നടത്തിയാലോ? നാണമുണ്ടോ നിങ്ങൾക്ക് ഈ തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ? നാണമുണ്ടോ? നിങ്ങൾ എന്നിട്ടും മന്ത്രി മലക്കം മറിഞ്ഞു. ശരിക്കും ആരാണ് മലക്കം മറിഞ്ഞത്? ഏയ്, വേണ്ടാത്ത ചോദ്യമൊന്നും വേണ്ട. ആ വേണ്ട, ഇതുണ്ടാക്കി സമയം കളയാൻ ഞങ്ങളില്ല. ഞങ്ങൾ വികസനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. നേരായ രീതിയിലാണ് എല്ലാം നടന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ക്ലൈമാക്സ് വേണ്ടേ? ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ നിന്ന് തലയൂരി സർക്കാർ. കെഎസ്ഐഎൻസി ധാരണാപത്രം റദ്ദാക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അന്വേഷണ ചുമതല. നമ്മളെ കടല്, നമ്മളെ മന്ത്രി, നമ്മളെ മീന്. ആ നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ആ നിങ്ങൾക്ക് എന്താ? അമേരിക്കൻ മോഡൽ അറബിക്കടലിലായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ പഴയ മുദ്രാവാക്യം. ഇപ്പോൾ അറബിക്കടലിൽ അമേരിക്കക്കാരുടെ കപ്പലുകളാണ് സി പി എം നിറയ്ക്കാൻ പോകുന്നത്. അപ്പൊ ശരി, കാണാ.